പൊതുവേ നമ്മൾ ഒന്ന് വിലയിരുത്തുന്ന സമയത്ത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പിണറായി സർക്കാരിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ നമ്മൾ അവരെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ അത് മുഴുവൻ തന്നെ അതിനകത്ത് ഏറ്റവും നല്ല ഒരു ശതമാനം ഇസ്ലാമിക ഭീകരന്മാർ തന്നെയായിരുന്നു ആ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്നത്. നല്ലൊരു ശതമാനം. അതിൽ തന്നെ അവരെ എല്ലാവരെയും തന്നെ റിക്രൂട്ട് ചെയ്തത് ആരായിരുന്നു? സഖാവ് KT ജലീലായിരുന്നു. അവരെയൊക്കെ തന്നെയും ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിച്ചിരുന്നു. അപ്പൊ അവിടെ മുതൽ തന്നെ ഇത് താളം തെറ്റാൻ തുടങ്ങി. ഇപ്പോ ശ്രീ ബിപിൻലാൽ ചോദിച്ചല്ലോ, വിശ്വഹിന്ദു പരിഷത്ത് ഇത് പിണറായി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഒരു വർഷം കഴിഞ്ഞപ്പോൾ മുതൽ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നിവേദനങ്ങൾ സമർപ്പിച്ചിരുന്നു. സഹികെട്ട് ഈ കാര്യങ്ങൾ മുഴുവൻ തന്നെ, കാരണം കേരളത്തിലെ ഇസ്ലാമിക ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഭീകരന്മാരുടെ ആയുധ പരിശീലനം നടക്കുന്നു എന്ന കൃത്യതയോടുകൂടി തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് ഈ രേഖകളെല്ലാം തന്നെ സമർപ്പിച്ചിരുന്നു. അദ്ദേഹം അതിന് അത് വാങ്ങിച്ചു വെച്ചതല്ലാതെ യാതൊരു നടപടിയും അതിന്റെ മേലുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് വിശ്വഹിന്ദു പരിഷത്ത് പിന്നീട് ബഹുമാനപ്പെട്ട കേരള ഗവർണറെ കണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് വളരെ വിശദമായി ഈ കാര്യങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ഇതെല്ലാം തന്നെ രേഖകൾ അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഞാനിത് ബന്ധപ്പെട്ട മന്ത്രാലയത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഇത് ധരിപ്പിക്കാം, നടപടി ഉണ്ടാവും എന്നൊക്കെ ആയിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനുശേഷം കേരള നിയമസഭയുടെ സെക്രട്ടേറിയറ്റിന്റെ പടിക്കല് വിശ്വഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തില് അവിടെ ധർണ ഇരുന്നു കൊണ്ട് ഈ കാര്യങ്ങൾ മുഴുവൻ തന്നെ പൊതുസമൂഹത്തോടും പറഞ്ഞിരുന്നു. അന്നും ഒരു നിവേദനം കൊടുത്തു, യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല. ഏറ്റവും അവസാനമാണ് കഴിഞ്ഞ അതായത് 2021 ജൂൺ മാസത്തില് ഒരു പ്രമേയം പാസാക്കി വിശ്വഹിന്ദു പരിഷത്ത്. ഇത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും പ്രധാനമന്ത്രിക്കും അതേപോലെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനും ഒക്കെ തന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൊടുത്തിരുന്നു. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്ന മറ്റൊരു ഭാഗം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാട് എത്രത്തോളം ആയിരുന്നു എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ റീസെന്റ് ആയിട്ട് നടന്ന സംഭവം ഒന്ന് സൂചിപ്പിക്കാം. നമ്മൾ ഈ വിചാരിക്കുന്ന മാതിരി പിണറായി വിജയന്റെ സമീപനം, അതായത് ഒരു കാരണവശാലും പോപ്പുലർ ഫ്രണ്ടിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്ന ഒരു നടപടിയും ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല, അഥവാ പിണറായി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് മാധ്യമങ്ങളിലൂടെ പോലും അദ്ദേഹം വ്യക്തമാക്കിയത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ, അത് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രോഡ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അവരെ നിരോധിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ കൂടി ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്നത് ധൃതിപ്പെട്ട് അവരുടെ ഓഫീസുകൾ കണ്ടുകെട്ടുകയോ അറസ്റ്റും തടങ്കലും ഒന്നും ധൃതി പിടിച്ച് ചെയ്യേണ്ടതില്ല എന്നത് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയാണ്. ഞാൻ അങ്ങനെയാണ് ആ വാർത്ത അറിഞ്ഞത്. അപ്പൊ അതൊരു ഒരു ദൃഷ്ടാന്തമാണ്. രണ്ടാമത് മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ട് കേരള ഹൈക്കോടതിയുടെ മുന്നിൽ പോലീസിന്റെ വാഹനത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് പ്രസംഗിക്കുവാനുള്ള അനുമതി കൊടുത്തില്ലേ? അവിടെ പോലീസ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നേ? കേരള ഹൈക്കോടതിയുടെ സെക്യൂരിറ്റി സ്റ്റാഫ് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉണ്ടായിരുന്നില്ലേ? ഈ പരിപാടി ഏതായാലും രഹസ്യമായിട്ടല്ലല്ലോ അവരൊരുപക്ഷെ മൈക്ക് സാങ്ഷന് കൊടുത്തു കാണും, സ്പെഷ്യൽ ബ്രാഞ്ചുകാരുടെ റിപ്പോർട്ട് ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടായിട്ടും ഒരാളെ സ്പോട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുക, അതിന്റെ പേരിൽ എന്ത് നടപടിയെടുത്ത കർശനമായ ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്നും അല്ലെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോ ബഹുമാനപ്പെട്ട രാമസിംഹൻജി അടക്കം സൂചിപ്പിച്ചല്ലോ, ഇപ്പൊ അവരുടെ ജപ്തി നടപടി വെറും പ്രഹസനം മാത്രമാണ്, നോട്ടീസ് പതിച്ചിട്ടേ ഉള്ളൂ. ഒരു ഒരു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആഭ്യന്തര വകുപ്പിന്റെ സെക്രട്ടറി സ്ഥാനം അലങ്കരിക്കുന്ന അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ V. വേണു IAS, അദ്ദേഹത്തെ കോടതി നേരിട്ട് വിളിപ്പിച്ചു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ. എന്നിട്ട് പോലും നടപടികള് വെറുതെ ഇതിന്റെയൊക്കെ കെട്ടിടങ്ങളുടെ മുമ്പില് കൊണ്ടുപോയി ഒരു നോട്ടീസ് പതിച്ചിട്ടുള്ളതല്ലാതെ ഇത് കണ്ടു കെട്ടി സീല് ചെയ്ത് അത് ലേലം ചെയ്ത് സർക്കാരിലേക്ക് ഇതിന്റെ പണം അടയ്ക്കുന്നതിനുള്ള നടപടിയിലേക്ക് അവർ
ഈ നിമിഷം വരെ കടന്നിട്ടില്ല, കടക്കുമെന്നിട്ട് പ്രതീക്ഷയില്ല. കാരണം അത്രത്തോളം ഇടതുപക്ഷ സർക്കാരും പോപ്പുലർ ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യയും അവര് പരസ്പര ധാരണയില് അവർക്ക് വേണ്ടതായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. മറ്റൊരു ഒരു കാര്യം ചോദിക്കുകയാണ്, മഹാരാജാസ് കോളേജിലെ ആദർശധീരനായ കമ്മ്യൂണിസ്റ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഒരു നേതാവായിരുന്നല്ലോ അഭിമന്യു, സഖാവ് അഭിമന്യു, അയാള് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? അയാളുടെ ഗുരുതുല്യനായിട്ടുള്ള ഒരു മുതിർന്ന സഖാവിന്റെ അടുത്ത് പറഞ്ഞു, സഖാവേ ഇവിടെ ആർ എസ് എസ്സുകാർ പറയുന്നതിനകത്ത് ചില വാസ്തവമുണ്ട് എന്നാണ് അനുഭവം. ഇത് പറഞ്ഞ് മണിക്കൂറുകൾക്കുള്ളില് മഹാരാജാസ് കോളേജിന്റെ കവാടത്തിന് മുമ്പില് ആ പാവപ്പെട്ട പയ്യനെ കുത്തി മലർത്തിയില്ലേ? ഇതിനെന്ത് നടപടി, എന്ത് നടപടി എടുത്തു? എന്ത് തെറ്റാണ് ചെയ്തത്? അഭിമന്യു ഇവിടെ എന്ത് തെറ്റായത്? അതിനകത്തെ പ്രതികളോടുള്ള സമീപനം എന്തായിരുന്നു? അത് ഒരുപക്ഷെ മറ്റാരെങ്കിലും ആയിരുന്നു അതിലെ പ്രതികളെന്ന് ഒരു ഏത് തരത്തിലുള്ള സമീപനമായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അല്ലെ പിണറായി സർക്കാർ ചെയ്യുന്നത്? അപ്പൊ ഇവിടെ വളരെ ആസൂത്രിതമായിട്ട് ഇവർ തമ്മിലുള്ള ഒരു വലിയ അജണ്ട, ആ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് അതിന് അത് അത് അവർ തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സമീപനം കെ ടി ജലീലിനോട് എങ്ങനെയായിരുന്നു? നിരോധിക്കപ്പെട്ട വിദ്യാർത്ഥി പ്രസ്ഥാനമായ സിമിയുടെ കേരളത്തിലെ നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള നിലപാടും അദ്ദേഹത്തിന്റെ മനോഭാവവും വ്യക്തമാക്കുന്നതായിരുന്നു അദ്ദേഹം ജമ്മുകാശ്മീരിൽ ചെന്നിട്ട് അവിടെ നടത്തിയ അദ്ദേഹത്തിന്റെ പ്രസ്താവന. അതിൽ നിന്ന് ആ പ്രസ്താവനയിൽ നിന്ന് അദ്ദേഹം പിന്നോക്കം പോകാൻ ഒരു കാരണവശാലും സാധിച്ചിരുന്നില്ല. അദ്ദേഹത്തെ CBI യും NIA യും അദ്ദേഹത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പോലും പിണറായി വിജയന് തിരുവോണ നാളില് പ്രത്യേകമായി തയ്യാറാക്കിയ പാലട പ്രഥമൻ അത് വിളിച്ചു ചോദിച്ചു, ജലീലിന് എന്താണ് ഇഷ്ടം, ഗോതമ്പ് പായസമാണോ ഇഷ്ടം, പാലട പ്രഥമനാണോ ഇഷ്ടം, പഴംപായസമാണോ ഇഷ്ടം, എന്താണോ ജലീലിന്റെ ഇഷ്ടം അനുസരിച്ച് ആ പായസം ഉണ്ടാക്കി ക്ലിഫ് ഹൗസിൽ നിന്നും ജലീലിന് കൊണ്ട കൊടുക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ ഈ ഭീകരന്മാരെ, ഭീകര പ്രസ്ഥാനങ്ങളെ പാലൂട്ടി വളർത്തുന്ന, താലോലിക്കുന്ന വ്യക്തമായ ദൃഷ്ടാന്തങ്ങളല്ലേ ഇതൊക്കെ?